നേർമൊഴി നേർവഴിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ പ്രതികൂലത്തെ അനുകൂലമാക്കാം. ഒരു കുടുംബത്തിലെ സ്നേഹനിധിയായ അച്ഛനോട് ഏക മകൾ എപ്പോഴും തന്റെ ദുരവസ്ഥയെക്കുറിച്ച് പരാതി പറയുമായിരുന്നു. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അർഹിക്കുന്ന ജോലി ലഭിച്ചിട്ടില്ല. ആഗ്രഹങ്ങൾ പലതും ഉണ്ടെങ്കിലും പരിമിതമായ സാമ്പത്തിക സ്ഥിതി കാരണം ആശിച്ചത് പലതും നേടാൻ കഴിയുന്നില്ല. ഇങ്ങനെ പരാതികളുടെ പ്രവാഹം ആയിരുന്നു. ഒരു ദിവസം അച്ഛൻ മകളെ ഈ വിഷയത്തിൽ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് തീരുമാനിച്ചു. അദ്ദേഹം ഒരു ദിവസം മകളെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരേ പോലെയുള്ള മൂന്ന് പാത്രങ്ങളിൽ ഒരേ അളവിൽ വെള്ളം എടുത്തു. ഒരു പാത്രത്തിൽ രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങുകൾ ഇട്ടു. രണ്ടാമത്തെ പാത്രത്തിൽ മൂന്ന് മുട്ടകൾ ഇട്ടു. മൂന്നാമത്തെ പാത്രത്തിൽ വറുത്ത കുറച്ച് കാപ്പിക്കുരുക്കളും ഇട്ടു. മൂന്ന് പാത്രങ്ങളും അടുപ്പിൽ വെച്ച് നല്ലവണ്ണം വെള്ളം തിളപ്പിച്ചു. അതിനുശേഷം മൂന്ന് പാത്രങ്ങളും അടുപ്പിൽ നിന്നും ഇറക്കി വെച്ചു. മകൾ ഈ സമയമത്രയിൽ ഈ കാഴ്ചകൾ കണ്ട് തൻ്റെ അച്ഛൻ എന്താണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം മകളോട് ഈ മൂന്ന് പാത്രങ്ങളിലെയും വസ്തുക്കൾ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. ആദ്യത്തെ പാത്രത്തിലെ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞു നോക്കിയപ്പോൾ നല്ലവണ്ണം വെന്ത് മൃദുവായി രൂപാന്തരം പ്രാപിച്ചിരുന്നു. രണ്ടാമത്തെ പാത്രത്തിലെ മുട്ടകളാകട്ടെ, മുട്ടയുടെ തോട് പൊളിച്ചു കളഞ്ഞപ്പോൾ നല്ലവണ്ണം വെന്ത് ദൃഢമായിരുന്നു. മൂന്നാമത്തെ പാത്രത്തിലിട്ട കാപ്പിക്കുരുവാവട്ടെ, നല്ലവണ്ണം വെന്ത് ആ പാത്രത്തിലെ വെള്ളത്തിന് നല്ല രുചിയും നിറവും മണവും ഉള്ള കാപ്പിയുടെ സ്വാദ് നൽകുകയും ചെയ്തു എന്ന വസ്തുത മകൾ മനസ്സിലാക്കി. അപ്പോൾ അച്ഛൻ മകളോട്, ഒരേ പ്രതികൂല സാഹചര്യത്തെ അതിജീവിച്ച ഈ മൂന്ന് വസ്തുക്കളുടെ അവസ്ഥയിൽ വന്ന മാറ്റത്തെക്കുറിച്ച് ഇപ്രകാരം വിശദീകരിച്ചു. ഉരുളക്കിഴങ്ങ് ദൃഢമായ വസ്തുവാണ്. എന്നാൽ തിളയ്ക്കുന്ന വെള്ളത്തിൽ വേവിച്ചപ്പോൾ അത് മൃദുവായ ഒരു വസ്തുവായി മാറി. മുട്ടയാകട്ടെ, അതിലോലമായ ഒരു പുറന്തോടിനുള്ളിൽ ദ്രാവക രൂപത്തിലുള്ള വസ്തു സ്ഥിതി ചെയ്യുന്ന സാധനമാണെങ്കിലും തിളയ്ക്കുന്ന വെള്ളത്തിൽ വേവിച്ചപ്പോൾ അതിനുള്ളിലെ ദ്രാവകം ദൃഢരൂപത്തിലേക്ക് മാറി. വറുത്തെടുത്ത കാപ്പിക്കുരുവാകട്ടെ, കട്ടിയുള്ള തോടുള്ള ഒരു സുഗന്ധ വസ്തുവാണ് എങ്കിലും തിളയ്ക്കുന്ന വെള്ളത്തിൽ വേവിച്ചപ്പോൾ ആ വെള്ളത്തിന് നല്ല രുചിയും നിറവും മണവും ഉള്ള കാപ്പി ലഭിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം തൻ്റെ മകളോട്, നീ ഇതിൽ ഏത് വസ്തു ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് സ്വയം തീരുമാനിച്ചു കൊള്ളുക എന്ന് നിർദ്ദേശിച്ചു. നമ്മുടെ ജീവിതത്തിലും ധാരാളം പ്രതികൂല സാഹചര്യങ്ങൾ നാം അഭിമുഖീകരിക്കേണ്ടതായി വരും. അതിൽ ആശങ്കപ്പെട്ട് നാം കൂടുതൽ കൂടുതൽ വിഷമതകൾ അനുഭവിക്കാൻ ഇടയാക്കാതെ ആ സാഹചര്യത്തെ അതിജീവിച്ച് ജീവിതത്തിൽ മുന്നേറാനാണ് ശ്രമിക്കേണ്ടത്. അതിനുള്ള ശക്തി നമ്മുടെ ഈശ്വരവിശ്വാസം, അധ്വാനശീലം, ഗുരുജനങ്ങളുടെ അനുഗ്രഹാശിസ്സുകൾ, മാതാപിതാക്കളുടെയും ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവരുടെയും സഹായ സഹകരണങ്ങൾ, സത്യസന്ധത, ധർമ്മബോധം മുതലായവ കൊണ്ട് ലഭിക്കും. നമുക്ക് നമ്മുടെ ജീവിത വിജയം അതിലൂടെ തീർച്ചയായും സാധ്യമാകും. നന്ദി, നമസ്കാരം.